ഫ്രണ്ട്സ്, അനീസ് ചെമ്മകനാണ്. ബൈനോക്കുലർ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു മിനിറ്റ് കേട്ടോ, നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയുക, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ മറ്റ് വീഡിയോസൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കൊന്നും കൂടി ഒരു ഇൻഫർമേഷൻ നിങ്ങളെടുത്ത് നിന്ന് കിട്ടും. അതിനു മുമ്പ് ഒരു മിനിറ്റ് കേട്ടോ, ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം മറ്റൊന്നല്ല, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഈ ബുൾജറ്റ് സഹോദരമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം ഉണ്ടല്ലോ. ഒരുപാട് യൂട്യൂബേഴ്സ് അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നിയൊരു അഭിപ്രായം നിങ്ങളോട് പറയണം, കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ. എനിക്ക് ഒരു പക്ഷേ ഞാൻ യൂട്യൂബിൻ്റെ ഈ ചാനൽ ആരംഭിക്കുമ്പോൾ എനിക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത് അവരെ പോലുള്ള യൂട്യൂബേഴ്സ് എന്നാണ്. ആ കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പറയണം. അതോടൊപ്പം വേറൊരു കാര്യം കൂടി പറയാം, അവർ വണ്ണനങ്ങൾ ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊരു വാൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശൈലി നമ്മുടെ മലയാളികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സുപരിചിതമാക്കി തന്നതും ഈ ബുൾജറ്റ് സഹോദരന്മാർ തന്നെയാണ്. പക്ഷേ അതിൽ വേറൊരു വിഷയമുണ്ട്, ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ ഈ ആർ ടി ഓഫീസിലൊക്കെ നടന്ന വിഷയങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടുകാണല്ലോ. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. അത് കാച്ചിൽ പുറത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ടാവും, പക്ഷേ നമ്മളതൊന്നും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അവരെ പേരിൽ വന്നിട്ടുള്ള ഈ ഇഷ്യൂസ് അതൊന്നും നമ്മൾ അനുകരിക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടു, അതൊക്കെ ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. നിങ്ങൾ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വാഹനം ഏത് രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒന്നെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കുക, അതായത് നമ്മളെ യൂട്യൂബിലോ അല്ലെങ്കിൽ അതുപോലെ അത് അറിയുന്ന ആളുകളോട് ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ എങ്ങനെയൊക്കെ പറ്റുന്നുള്ളതെന്ന് ചോദിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ അവരതിന് ഫൈൻ ഇടണമെന്നുണ്ടെങ്കിൽ ആ ഫൈൻ അടച്ചിട്ട് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫൈൻ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ നമ്മളെ പോക്കറ്റിൽ കൊള്ളാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഫൈൻ അല്ലെങ്കിൽ അതുമായി കേസായിട്ട് കോടതിയിൽ പോകും. അല്ലാതെ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ ഫാൻസായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഈ പറഞ്ഞ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലുള്ള ചില ഇടപെടലുകളാണ് അവർക്ക് എട്ടിൻ്റെ പണി വാങ്ങിക്കൊടുത്തത്. ഇപ്പോൾ കണ്ടില്ല, അവർ ഭാഗങ്ങൾ 14 ദിവസം റിമാൻഡ് പോയി, ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി. എന്തിനാ വെറുതെ അവരെ വണ്ടീൻ്റെ രജിസ്ട്രേഷൻ വരെ ക്യാൻസൽ ആയി. ഇപ്പോൾ ആ നെപ്പോളിയൻ എന്ന് പറഞ്ഞ വാഹനം ആർക്കും ഇല്ലാതെ അതിപ്പോൾ ഒരു ഓർമ്മ മാത്രമായി മാറിയില്ലേ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ കിടക്കുന്നുണ്ടോ, അപ്പോൾ എന്തെല്ലാം കേസുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും മോട്ടോർ വാഹനവും നിയമങ്ങൾ അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതനുസരിക്കാൻ നോക്കുക. അത് ലംഘിക്കുന്നത് ശരിക്കും കുറ്റകരമാണ്, അത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കുക്കിംഗ് വീഡിയോ ആണ്, ആദ്യമായിട്ട് ചെയ്യാണ്, ദയവേ ഇത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 8 കിലോൻ്റെ മീൻ അങ്ങോട്ട് ആദ്യം ചൂടാന്നാണ് വിചാരിച്ചത്, പക്ഷേ ആ സാധനം കറി വെക്കുന്ന മീനാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കറിയല്ലേ വെക്കുന്നത്, നമ്മൾ വാൻ്റെ ഇതങ്ങോട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളതങ്ങ് കനലിലിട്ടാണെങ്കിൽ ചുട്ടെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതാണ് നമുക്ക് അതിന് ചേർക്കേണ്ട മസാലകളൊക്കെ. ഇഞ്ചിയുണ്ട്, കുറച്ച് വെള്ളുള്ളി ഉണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഈ മസാല അതിന് തികയോ എന്നറിയില്ല, നമുക്കൊരു ശ്രമിച്ചു നോക്കാം. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് മിക്സിയിൽ. അപ്പോൾ നമ്മുടെ മറ്റേ പേസ്റ്റാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളക്, വെള്ളുള്ളി, ഇഞ്ചി, പിന്നെ 2 നാരക്ക്, അത് നമുക്ക് ലാസ്റ്റിൻ്റെ മേലെ പിഴിഞ്ഞ് കൊടുക്കാനുള്ള സാധനം കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എവിടെ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നു. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ കൂട്ടൊന്നും ചെയ്യാനൊന്നും അറിഞ്ഞോളൂ കേട്ടോ. പിന്നെ നമ്മളൊരു ഒരു ഒരു ആവേശത്തിന് കുറച്ച് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ റെഡിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ എടുക്കാം. നല്ല ഉറപ്പുള്ള നാരങ്ങയുള്ളതാണ്, ഒന്ന് പിഴിഞ്ഞിട്ട് വരുന്നില്ല. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റം മസാലയും സെറ്റാക്കി. മസാല അല്ല, അതായത് പേസ്റ്റും നമ്മളെ മസാലയും, ഇത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം മീനിൽ കൊണ്ടുവരുന്നത് തൊന്നാമത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നു. ഇഞ്ചി വളർത്തു, നമുക്ക് ഈ ഗ്രില്ലിനുള്ള മസാല ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഈ പുള്ളികളുള്ള മസാല കുക്ക് ചെയ്ത് കണ്ടൊന്നും തീരെ പരിചയമില്ല കേട്ടോ എനിക്ക്. നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞത് കുറച്ച് യൂട്യൂബിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ടൊക്കെ പടം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണത് എന്താവും എന്നുള്ളത് പറിച്ചു എനിക്കറിയാം. അപ്പോൾ നോക്കി നോക്കാം.
അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അവിടെ നിന്ന് മേടിച്ച ആ മീനാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടെന്ന് പറഞ്ഞാൽ അത് അധികം നായിട്ടില്ല കേട്ടോ. ഇത് രണ്ടൊരു ദിവസം തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊന്നും ഇങ്ങനെ കഴുകുകയാണ്, ഇതിങ്ങനെ ഉപ്പക്കെട്ടിട്ട് വേണം കഴുകുന്നത്. കഴുകാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്, കാരണം നല്ല വലിപ്പമുള്ള മീനാണ്. ഇവിടെ നാട്ടിലത്തെ മാതിരിയുള്ള സൗകര്യം ഒന്നും ഇത്രയും വലിയൊരു മീൻ കഴുകിയെടുക്കാൻ ഇവിടെ ഇല്ല. നമ്മൾ ഈ ചെറിയ ബാച്ചിലർ റൂം അല്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. നോക്കട്ടെ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കഴുകണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒന്നുകൂടി വൃത്തിയുള്ളു. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ വിടരണുണ്ട്. പാത്രത്തിലും വെള്ളത്തിലൊക്കെ പടയിട്ട് നോക്കാം. ഭയങ്കര വെയിറ്റ് ആട്ടെ സാധനം, എന്നെ കൊണ്ട് പിടിച്ചിട്ട് താങ്ങുന്നില്ല. നമ്മൾ ഒരു കൈ നോക്കുകയാണ് എൻ്റെ അമ്മേ. ഇതാണ് നമ്മളെ മീൻ, ഇതൊക്കെ കഴുകി സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, ഇതൊന്ന് വരഞ്ഞിട്ട് ഇതിനുള്ളിൽ മസാല തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മളൊരു വായൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വായൻ്റെ ഇലയിൽ വെച്ചിട്ടാണ് നമ്മളിത് മസാല ഇട്ടിട്ട് വേവിക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വായൻ്റെ ഇല വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത്, ഇത് ഇതിനെല്ലാം തേച്ച് പിടിപ്പിക്കാൻ പോകും കേട്ടോ. ഇത് ഇതിന് തേകയൊന്നും അറിയില്ല, എന്നാലും നമ്മളൊന്ന് തുടങ്ങി വെക്കണം. ഇതിൻ്റെ ഓരോ ഗ്യാപ്പ് ഇതിങ്ങനെ കട്ട് ചെയ്ത് എല്ലാ പോർഷൻ്റെ ഉള്ളിക്കൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് വലിയ മീനാണ്, അതുകൊണ്ട് ഇത് എത്ര മസാല തികയും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ഡൗട്ട്. ഇതൊന്നും നമ്മളെ പെണ്ണുകൾ കണ്ടല്ലേ, നമ്മളെ കെട്ടുകൾ കണ്ടതൊക്കെ പണിയാണ്. കാരണം നമ്മളിപ്പോൾ ലീവിനൊക്കെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ പരിപാടി നാട്ടിൽ അവൾ നമ്മളെ കൊണ്ടിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പ്രശ്നം മൊത്തം. എനിക്ക് അറിയില്ല കേട്ടോ, അതുവരെ പറഞ്ഞു തന്നാണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ വെച്ചാണ് ചെയ്ത് നോക്കുന്നത്. നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറയരുത്, നമുക്ക് പണി പാടും. ഇനി നമുക്ക് ഈ സാധനം നമുക്കൊന്നേ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഇതിൻ്റെ അതേമാതിരി ഇതിൻ്റെ അപ്പുറത്തെ സൈഡും മസാല ഇടണം. ഈ മേട്ട ഒപ്പില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ മസാല ഇട്ടോണ്ടേ. പൊള്ളിച്ചെടുക്കുമ്പോൾ രസമാകും ആൾക്കാരും. ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല ഇറങ്ങുന്നുണ്ട്, ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ ഫസ്റ്റത്തെ പരിപാടിയാണിത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ പരിപാടി. അതൊക്കെ ഇത് സക്സസ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ അതേമാതിരിയുള്ള ഓരോ മീനോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഓരോ ഗ്രില്ലിലേക്ക് വരണം. അപ്പോൾ നമ്മളെ മസാല ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഉണ്ടാക്കിയ മസാലയൊക്കെ വളരെ കറക്റ്റായിട്ട്, അതുകൊണ്ട് നമ്മൾ പാത്രമൊക്കെ കാലിയിരിക്കണം കറക്റ്റായിട്ട്. ഫുൾ മസാല കറി വൃത്തിയായിട്ട് ഇട്ടേക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ എന്ന് ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ വായൻ്റെ ഇലയിൽ ഇത് പൊതിയും. അപ്പോൾ നമ്മൾ നമ്മളെ പരിപാടി തുടങ്ങണം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മംസാർ പാർക്കിലാണ് കേട്ടോ, മംസാർ ബീച്ച് പാർക്ക്. ബാക്കിൽ ബീച്ചൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ മീൻ ഗ്രില്ല് ചെയ്യാൻ പോണത്. ഇതാണ് നമ്മളെ ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾക്ക് കാണാലോ, ഇവിടെ ആൾക്കാരൊക്കെ ഗ്രില്ല് ചെയ്യണമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ലോ അല്ലേ. അപ്പോൾ നമ്മളെ പരിപാടി തുടങ്ങാൻ പോകട്ടോ. നമ്മളെ സാധനം ഇവിടെ വെക്കണു. ഇവിടെ ഈ ഗ്രില്ലിങ്ങിന് പറയുമ്പോൾ വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട്. നമ്മുടെ ഈ മറ്റേ മരത്തിൻ്റെ ഒക്കെ ഗ്രില്ലിൻ്റെ ഐറ്റംസുകൾ ഉണ്ടല്ലോ, ഐ മീൻ ഈ മരം കത്തിച്ച് കണ്ട് ഗ്രില്ലാക്കാൻ വേണ്ടി ഉപയോഗിക്കണം, അത് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇവിടെ ഗ്രില്ലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി വരെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ മരത്തിൻ്റെ കട്ടച്ചിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ, ഐ മീൻ ഗ്രിൽ ചെയ്തെടുക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചാർക്കോൾ, നമ്മളെ ചാർക്കോൾ ഇടുകയാണ്. ചാർക്കോളിൽ ഏറ്റവും ഫ്ലൂയിഡ്, അതായത് നമ്മളെ സ്വന്തം മണ്ണെണ്ണ, അത് നമ്മളതിൽ ഒഴിച്ചിട്ട് കത്തിക്കാൻ പോകുന്നത്. നമ്മുടെ അസിസ്റ്റൻറ്റുമാർ ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ചെക്കന്മാർ. ഇവർ രണ്ടാളാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ, ഐ മീൻ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടികളൊക്കെ നോക്കണവരാണ്. ഇതിനിടയിൽ ചെറിയൊരു അബദ്ധം പറ്റി. നമ്മൾ മേടിച്ച് പോയ ആ ചാർക്കോളിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയി, കാരണം ആ ചാർക്കോളിൻ്റെ സ്റ്റാൻഡ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ടപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മളെ ബാക്കിലുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മൾ കുറച്ച് ചാർക്കോൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നമ്മളെ ദീർഘനേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇത് കത്തിപ്പിടിച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ സാധനം നമുക്ക് വെക്കണം. എടാ അതൊന്ന് പിടിക്കണം, അത് വെക്കാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വെച്ചാൽ പൊങ്ങൂല. ആ തല പിടി വെക്കുമ്പോൾ സൂക്ഷിക്കണേ.
അല്ല ഒരു മിനിറ്റ് ഇത് മറ്റേതിൻ്റെ മേലെ വെക്കണോ? കാരണം ഇത് മറിച്ചിടണമെന്നുണ്ടെങ്കിൽ എന്തിനും നമുക്ക് തൊടാൻ വയ്ക്കില്ല. സംഗതി ഇതിമ്മ കൊള്ളണ സൈസിലുള്ള മീനല്ല കേട്ടോ, മീന് കുറച്ച് സൈസ് കൂടുതലാണ്. നമുക്ക് നോക്കത് വന്നിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കി നോക്കാം. ഈ ചാർക്കോള് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിലോ, പക്ഷെ എന്നാലും നമ്മളൊന്ന് വീശി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ, കാരണം ഒന്നാമത് ഇത് നമ്മളൊരു കവറൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്, വോൾ പേപ്പർ വെച്ചിട്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലയൊക്കെ പുറത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താണ് ഇതിങ്ങനെ വീശി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു എയർ സർക്കുലേഷൻ, ഇതൊരു ക്ലോസ്ഡ് സർഫസ്, അതായത് ഒരു അടഞ്ഞു കിടക്കണമുണ്ട്, എയർ സർക്കുലേഷൻ കുറച്ച് കുറവേ കയറും. അതുകൊണ്ടാണ് നമ്മളിത് വീശി കൊടുക്കുന്നത്. അപ്പോൾ മീൻ ഏകദേശം അയക്കുന്നു തോന്നുന്നു. ഇത് നമ്മളിങ്ങനെ തിരിച്ച് വെച്ചതാണ്. ഇനി ഇതൊന്ന് ഈ സൈഡും കൂടി വന്നതിൻ്റെ ശേഷമാണ് ഒതുക്കാൻ അത്യാവശ്യം നല്ല ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നമ്മൾ വിചാരിച്ച മാതിരി അത്ര എളുപ്പമല്ലേ ഗ്രില്ലിങ്ങിൻ്റെ പരിപാടി എന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അവസാനം വരെയൊക്കെ നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് ഒന്നൊന്ന് കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എട്ടിൻ്റെ പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയുമല്ലോ. നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ചാർക്കോളും, അതുപോലെ നമ്മൾ നമ്മൾ വാങ്ങിച്ച ചാർക്കോളല്ലായിരുന്നു നമുക്ക് ശരിക്കും ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് മറ്റേ ചിരട്ടൻ്റെ ചാർക്കോളായിരുന്നു, പക്ഷെ അത് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഞങ്ങൾ പിന്നെ പോയിട്ട് ഇത് അതിനകത്തു നിന്ന് മേടിച്ചുകൊണ്ടുവന്ന സാധനം മതി. ഇത് പുറത്ത് കുറഞ്ഞ പ്രൈസ് ഉള്ളൂ, പക്ഷെ ഇവിടെ ഭയങ്കര വിലയാണ്. ഇതിന് മരത്തിൻ്റെ വുഡ് ചാർക്കോളാണത്. എല്ലാം കൂടി ഐറ്റി ഇതൊന്ന് ആയി കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചുതരാം. അയ്യാ പുറത്ത് നല്ല ചൂടാണ്, അതോടൊപ്പം ചാർക്കോളിൻ്റെ ചൂടും. നമ്മളെപ്പോലുള്ള കുറച്ച് ഈ ഒരു വിരാന്തുള്ള ആൾക്കാർ മാത്രമേ ഈ സമയത്തൊക്കെ വന്നിട്ട് ഈ ചാർക്കോളിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർ അധികം ഈ ഒരു 90% ഒരു തണുപ്പ് കാലത്താണ് ഈ ചാർക്കോളിൻ്റെ പരിപാടി ചെയ്യൽ. അപ്പം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ അതിൻ്റെ ഈ ഭാഗമൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നല്ല വാൻഡലിയൊക്കെ പൊയിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ ഇട്ടാണ്. ഇത് കരിഞ്ഞു പോകാതിരിക്കാണ്ട്, ഞാൻ പറഞ്ഞത് സാധാരണ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന ഫിഷല്ല, ഗ്രില്ല് ചെയ്യാത്ത വേറെ ഒരു തരം. ഇതിൻ്റെ എന്താ പറയുക, പുള്ളിമോത എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. സംഗതി മസാലയൊക്കെ പിടിക്കും, എന്നാൽ കൂടിയിട്ട് ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചി വിണ്ടു പോകുന്നൊക്കെ ആളുകൾ പറഞ്ഞ് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞല്ലോ. സംഗതി നമ്മളെല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സംഗതി മീനൊക്കെ അവിടെ വെന്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഞാനാണ് മസാല ഇട്ടത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ സംഗതി അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതാ പുറത്തു നിന്നാണ് ഇത് സംഗതി നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ ഒരു ബന്ധം മാതിരി ഒന്നും തോന്നില്ല. കേസ് എന്താ വെച്ചാൽ ഇത് മറ്റേ വായൻ്റെലിയിൽ പൊതിഞ്ഞ് അതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ ഇട്ടിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ആദ്യം വന്നൊരു പീസ് എടുക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്, ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. അടിപൊളി സൂപ്പറാണ്, നല്ല വെന്തിട്ടുണ്ട്, നല്ല മസാലയൊക്കെ കിട്ടിയ മസാലയൊക്കെ. ഇത് നമ്മളെ വായൻ്റെ ഇലയൊക്കെ നല്ലോണം വെന്തിക്കണം കേട്ടോ. ഇതൊക്കെ വെന്ത് ആ പച്ച നമ്മൾ ഇട്ട മസാലൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അത് കരിയെന്നുള്ള പേടി നമുക്ക് പണ്ടില്ലല്ലോ, കാരണം നമ്മൾ വായൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ ഇട്ടിട്ടാണ് ഉപയോഗിച്ചത്. കാരണം ഈ മീന് സാധാരണ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീനല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. മറ്റേത് ഗ്രില്ല് ചെയ്യുന്ന മീനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗ്രില്ലിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം, പക്ഷേ ഇത് അങ്ങനെ പറ്റില്ല. ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം പൊടിഞ്ഞു പോകും. ഇത് ഞാൻ പറഞ്ഞില്ലേ കറി വെക്കണ അല്ലെങ്കിൽ പൊരിക്കണൊക്കെ ടൈപ്പ് മീനാണ്, അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. ഇനി ഫിറോസ് ഖാൻ്റെ ലക്ഷ്മണനെ പോലെ നമ്മളെ ചരിത്രമാണ് നമ്മളിവിടെ ഉള്ളത്. പിന്നെ അതേമാതിരി നമ്മളെ പ്രവീണും രണ്ടാൾ പേര് ഒന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പ്രവീണുമാ. ഇതാണ് നമ്മൾ ഫിറോസ് ഖാൻ്റെ ലക്ഷ്മണൻ പോലെ നമ്മളെ ചരിത്ത്. ഇനി ഇത് നമ്മളെ ക്യാമറമാൻ എന്നാ അങ്ങനെ നമ്മൾ വൈകുന്നേരം തുടങ്ങിയ പരിപാടിയുണ്ടോ. കത്തിക്കാൻ അറിയാത്ത ചാർക്കോളൊക്കെ കത്തിച്ച് വന്ന് ആകെ എട്ടിൻ്റെ പണിയും കിട്ടി നല്ല ലെവൽക്ക്. നമ്മളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുന്ന് മീനൊക്കെ വെന്ത് ഈ ലെവലിലായപ്പോൾ ഇപ്പം നേരെ ഇരുത്തി ഭയങ്കരമായിട്ട് ഇരുത്തേക്കണ്. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളതിൻ്റെ കമൻറ്റ് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ ആ മീൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് മസാല ഇട്ട് കണ്ട ഒരു മീൻ ഗ്രില്ല് ചെയ്യുന്നത്. സോറി ഹെൽപ്പ് ചെയ്തേക്കണം, എന്നാൽ കൂടിയിട്ട്. ഫ്രണ്ട്സ് ഇപ്പം നമ്മളുള്ളത് മംസാറിൽ പാർക്കിനകത്താണ് കേട്ടോ, മംസാർ ബീച്ച് സൈഡ് പാർക്കിനകത്താണ് ഉള്ളത്. ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്, അതാണ് ഇവിടെ നമ്മളവിടെ വെച്ചിട്ടാണ് ബാർബിക്യൂ ഒക്കെ ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 30 ദിർഹംസാണ് ചാർജ്. 30 ദിർഹംസായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി എൻ്റർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങൊക്കെ ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സൗകര്യത്തിനകത്ത് തന്നെ ഉണ്ട്. അത് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട വേസ്റ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കച്ചറ ഡബ്ബി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചുടാനുള്ള സാധനങ്ങളും അതായത് മീനോ അല്ലെങ്കിൽ ചിക്കനോ എന്താ സാധനവും
അതിനുള്ള ചാർക്കോള് വെറ്റിങ്ങ് വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാന്നുണ്ടെങ്കിലും പേടിക്കില്ല. മീൻ എന്താ അല്ലെങ്കിൽ ചിക്കൻ എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. ചാർക്കോള് കൂടെ വാങ്ങാൻ കിട്ടും. പുറത്ത് 10 dirhams ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് കോസ്റ്റ്ലിയാണ്, എമൗണ്ട് ഞാൻ പറയണില്ല. പുറത്തത്തിനെ അപേക്ഷിച്ച് കുറച്ചൊന്ന് കോസ്റ്റ്ലിയാണ്, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ബൈനോക്കുലറിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ദുബായിലെ മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.